നമസ്കാരം. 2014 അമീർ ഖാൻ നായകനായി രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ഹിന്ദി സിനിമ പി കെ പുറത്തിറങ്ങി. അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. അമീർ ഖാൻ ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ട് തൻ്റെ പ്രൈവറ്റ് പാർട്ടുകൾ മറച്ച രീതിയിലുള്ള ആ പോസ്റ്റർ സദാചാരവാദികളുടെ എതിർപ്പിനും വൻ വിവാദങ്ങൾക്കും അന്ന് വഴിവെച്ചിരുന്നു. നാഷണൽ പാനസോണിക്കിൻ്റെ 1970 മുതൽ 1984 വരെ പ്രൊഫഷനിലുണ്ടായിരുന്ന ജനപ്രിയ മോഡൽ RQ565D എന്ന 2N1 ആ വിവാദ പരസ്യത്തിന് പ്രത്യക്ഷപ്പെട്ടത്. RQ565D ഒരു 3-band റേഡിയോ ഉള്ള മോഡലായിരുന്നു. FM ഉണ്ടായിരുന്നില്ല. കാസറ്റ് ഡോറിൻ്റെ താഴെ ഒരു കൗണ്ടർ, ഡയലിൽ ഒരു അനലോഗ് VU മീറ്റർ, ഹെവി ഡ്യൂട്ടി മെക്കാനിസം എന്നിവ ഈ മോഡലിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഈ PK നമ്മുടെ കെൽട്രോണും തമ്മിൽ എന്താണ് ബന്ധം? ആ വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കെൽട്രോൺ 1980 മുതൽ റേഡിയോകൾ നിർമ്മിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. 1984 കെൽട്രോൺ ഏതാനും മോഡൽ ടേപ്പ് റെക്കോർഡറുകൾ പുറത്തിറക്കിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. 1984 കാലഘട്ടത്തിൽ കെൽട്രോൺ 3 മോഡൽ ടേപ്പ് റെക്കോർഡുകൾ പുറത്തിറക്കിയിരുന്നു, ഒപ്പം ബ്ലാങ്ക് കാസറ്റുകളും. കെൽട്രോൺ പുറത്തിറക്കിയ TR634 എന്ന മോഡൽ PK ഫിലിമിൽ അമീർ ഖാൻ നാണം മറിച്ച അതേ RQ565D തന്നെയായിരുന്നു. പാനസോണിക്കിൻ്റെ മോഡലുമായി കെൽട്രോൺ സൈറ്റിനുള്ള വ്യത്യാസം അനലോഗ് VU മീറ്റർ ഇല്ല എന്നത് മാത്രമായിരുന്നു. പകരം ആ സ്ഥാനത്ത് 2 LED കൾ സ്ഥാപിച്ചിരുന്നു. കെൽട്രോൺ 1983 ഏതാണ്ട് 500 RQ565D ക്യാബിനറ്റ് വിത്ത് മെക്കാനിസം ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് കെൽട്രോണിൻ്റെ തിരുവനന്തപുരം പ്ലാന്റിൽ അസംബിൾ ചെയ്തിരുന്നു. PCB, സ്പീക്കർ, പവർ ട്രാൻസ്ഫോമർ എന്നിവ കെൽട്രോണിൻ്റെ തന്നെ വളരെ നല്ല ഗുണമേന്മയുണ്ടായിരുന്ന ഈ മോഡൽ ടേപ്പ് റെക്കോർഡറുകൾ ചൂടൊപ്പം പോലെ തന്നെ വിപണിയിൽ വിറ്റുപോയി. ഈ സൈറ്റിൽ PCBയിൽ ഉൾക്കൊള്ളിച്ച ഭാരത് ഇലക്ട്രോണിക്സ് നിർമ്മിച്ചിരുന്ന ഹീറ്റ് സിങ്ക് ഇല്ലാത്ത BEL 1895 എന്ന IC ഉപയോഗിച്ചിട്ടുള്ള 1 watt ക്ലാസ് AB ആംപ്ലിഫയർ അന്നത്തെ കാലത്ത് വലിയ പുതുമയായിരുന്നു. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് 1/2 watt ശബ്ദം ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ഹീറ്റ് സിങ്ക് വേണ്ടിയിരുന്ന കാലത്താണ് ഹീറ്റ് സിങ്ക് ഇല്ലാത്ത 1 watt. കുറഞ്ഞ ബാറ്ററി ചിലവിൽ ക്ലീൻ സൗണ്ടായിരുന്നു ഈ ICയുടെ പ്രത്യേകത. 1983 കേരളത്തിൽ എല്ലായിടത്തും വൈദ്യുതി എത്തിയില്ല എന്നതിനാൽ ബാറ്ററി ഇട്ടാലും ദീർഘനേരം പ്രവർത്തിക്കുമെന്ന ഗുണം വിൽപ്പനയെ വളരെ സഹായിച്ചു. ഫിലിപ്സിൻ്റെ PVC ഗ്യാങ് കപ്പാസിറ്ററും കെൽട്രോണിനായി ജവഹർ കമ്പനിയിൽ നിർമ്മിച്ച IFT കളും കോയിലുകളും മികച്ച റേഡിയോ റിസപ്ഷൻ കിട്ടാൻ സഹായകമായിരുന്നു. 3-stage സിലിക്കോൺ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ള ഹെഡ് പ്രീ ആംപ്ലിഫയർ കാസറ്റ് പ്ലെയറിന് നല്ല ശബ്ദഗുണം നൽകി. 500 അസംബിൾ ചെയ്തത് വിപണിയിൽ എത്തിച്ചപ്പോൾ തന്നെ അറിയപ്പെടാത്ത കാരണങ്ങളാൽ കെൽട്രോണിൻ്റെ ടേപ്പ് റെക്കോർഡർ അസംബ്ലിംഗ് യൂണിറ്റിന് താഴെ വീണു. ഒരു സ്റ്റീരിയോ മോഡലും TR634 എന്ന ചിത്രത്തിൽ കാണുന്ന മോഡലും ഒരു കിടത്തിയിടുന്ന ബെഡ് ടേപ്പ് മോഡലും കെൽട്രോൺ ടേപ്പ് റെക്കോർഡറുകൾ പരിമിത എണ്ണം അക്കാലത്ത് പുറത്തിറക്കിയതായി കേട്ട് കഴിവുണ്ട്. മറ്റ് കെൽട്രോൺ ടേപ്പ് റെക്കോർഡർ മോഡലുകൾ ആരുടെയെങ്കിലും കൈവശമുള്ള പക്ഷം അതിൻ്റെ ചിത്രം കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TR634 എന്ന 2-in-1 മോഡൽ മാത്രമേ എൻ്റെ ദീർഘകാല അന്വേഷണത്തിനൊടുവിൽ കണ്ടുകിട്ടിയുള്ളൂ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പുകാരനായ സനീഷ് മംഗലശ്ശേരിയുടെ കൈവശമാണ് അവനുള്ളത്. വളരെ അപൂർവമായതിനാൽ വിൻറ്റേജ് കളക്ടർമാർക്കിടയിൽ വൻ പ്രിയമാണ് ഇവന്. അക്കാലത്ത് കെൽട്രോൺ പുറത്തിറക്കിയ കാസറ്റുകളും നല്ല ഗുണമേന്മ ഉള്ളവയായിരുന്നു. വളരെ അപൂർവമായ അവ ചില കാസറ്റ് ശേഖരണക്കാരുടെ കൈവശമുണ്ട്. ചിത്രത്തിൽ കാസറ്റുകളും കാണാം. ഈ മോഡലിൽപ്പെട്ട കുറേ എണ്ണം ഏതോ പദ്ധതി പ്രകാരം സർക്കാർ സ്കൂളുകളിലേക്ക് നൽകിയിരുന്നു. സർക്കാർ സ്കൂളുകളുടെ പഴയ അലമാരികളുടെ മുകളിൽ എവിടെയെങ്കിലും ഈ നിധി ഇപ്പോഴും പൊടിപിടിച്ച് മറിഞ്ഞു കിടക്കുന്നുണ്ടാകാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.